പത്ത് ലക്ഷം രൂപയിൽ താഴെയുള്ള കാറുകളുടെ വിപണി വളരുന്നില്ല. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. കോമ്പാക്ട് കാറുകളുടെ വിൽപ്പനയിൽ 6 മാസത്തിനിടയിൽ 16% ഇടിവ്. ജനങ്ങളുടെ വരുമാനം കുറഞ്ഞതാണോ ആഡംബരം കൂടിയതാണോ കാരണം? സോഷ്യൽ മീഡിയ വമ്പനായ ഇലോൺ മസ്കിനെ സോഷ്യൽ മീഡിയ കളത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് കടത്തിവെട്ടി. ഓഹരി വിപണിയിലെ കുതിച്ചുചാട്ടത്തിലൂടെ മസ്കിന്റെ എക്സ് ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പിന് പിന്നിൽ. ട്രംപ് കമ്പനിയുടെ മൂല്യം $1,000 കോടി കവിഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുന്നില്ല. പമ്പുടമകൾക്ക് എന്തായാലും പെട്രോളിയം കമ്പനികൾ കമ്മീഷൻ കൂട്ടി. പെട്രോളിന് ലിറ്ററിന് 65 പൈസയും ഡീസലിന് 44 പൈസയുമാണ് കൂട്ടി നൽകുക. 8 വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ വർദ്ധിപ്പിക്കുന്നത്. റബ്ബറിന്റെ വിലയിടിക്കാൻ സൂത്രം വല്ലാതെ പ്രയോഗിച്ചാൽ അപകടമുണ്ടെന്ന് ടയർ കമ്പനികൾക്ക് മുന്നറിയിപ്പ്. കർഷകർ കൃഷിയും ടാപ്പിംഗും നേരെ ചൊവ്വെ നടത്താതിരുന്നാൽ ഉൽപ്പാദനം കുറയും. ടയർ നിർമ്മാതാക്കളെ അത് ബാധിക്കുമെന്നും റബ്ബർ ബോർഡ് യോഗത്തിൽ മുന്നറിയിപ്പ്. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് 4 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ. വിലക്കയറ്റം തന്നെ കാരണം. സ്വർണമാകട്ടെ ഇന്നും സർവകാല റെക്കോർഡിൽ, പവന് 59,520. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ .com.